സേഫ് സൈനുൽ അബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സേഫ്, ഗുഡ് മോർണിംഗ്. ഒരു കാര്യം ആദ്യമേ ചോദിക്കട്ടെ, ഈ സ്ട്രോങ് റൂമുകൾ ഇത്തവണ 5:30 തുറക്കുമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 5:30 എന്ന് പറയുമ്പോൾ നമുക്കിനിയിപ്പോൾ അധികം സമയമില്ല, 10 or 20 minutes മാത്രമേ ബാക്കിയുള്ളൂ. അത് എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിലും, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കുമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനപ്രകാരം 5:30 തന്നെ സ്ട്രോങ് റൂം തുറക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രമോദ്, അത് അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കും. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വോട്ടെണ്ണൽ നടക്കുന്ന 2 മണ്ഡലങ്ങൾ ഉണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലും അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും. അത് തിരുവനന്തപുരത്ത് മാർ ഇമ്മാനുവേൽ കോളേജിലാണ്. രാവിലെ 4 മുതൽ തന്നെ അത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ അടക്കമുള്ള ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കമുള്ളവർ വന്നിട്ട് അതിൻ്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് 5:30 തന്നെ സ്ട്രോങ് റൂം തുറക്കുന്ന നടപടികൾ, അത് 20 ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങ് തന്നെയായിരിക്കും ഉണ്ടാവുക. രാവിലെ 8 മുതൽ 8:30 വരെയുള്ള സമയം അത് പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ വേണ്ടിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 1500+ പോസ്റ്റൽ ബാലറ്റാണ് ഉള്ളത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 2200+ പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ട്. 8:30 സമയം വരെ ഈ ഇത്രയും വോട്ടുകൾ എണ്ണി തീർന്നില്ല എങ്കിൽ പോലും 8:30 കൃത്യമായി തന്നെ വോട്ടിംഗ് മെഷീനിലേക്ക്, EVMലേക്ക് കടന്നുകൊണ്ട് അതിൻ്റെ വോട്ടെണ്ണലിലേക്ക് പോകും. എന്തായാലും 9 കൂടി ട്രെൻഡ് എങ്ങനെയാണ്, കേരളത്തിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് നമുക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നിന്നും പറയാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ അതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രേക്ഷകരെ കൂടി അറിയിക്കുന്നു. എന്തായാലും 8:00 മുതൽ 8:30 വരെയുള്ള സമയം പോസ്റ്റൽ ബാലറ്റും, 8:30 അത് എണ്ണി തീർന്നില്ല എങ്കിൽ പോലും 8:30 മുതൽ EVMലേക്ക് വോട്ടിലും വോട്ടിൻ്റെ എണ്ണത്തിലേക്ക് കൂടി കടക്കും. 9 കൂടി ആദ്യ ട്രെൻഡുകൾ നമുക്ക് അറിയാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കൃത്യമായി തന്നെ അത് എത്തിക്കാൻ വേണ്ടിയുള്ള, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുക്കിയിട്ടുണ്ട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.